students hello alkenes and hello arenes enna chapter inde mattoru class ilekku ellavarkum swagatham nammal kazhinja class il nucleophilic substitution de mechanism aanu discuss cheyidathu sn1 and sn2 mechanisms adu vaichittundavum ennu karunnu innathe nammude topic stereochemical aspects of nucleophilic substitution കടിച്ചാൽ പൊട്ടാത്ത വാക്കൊന്നും കേട്ട് പേടിക്കേണ്ട എന്താണെന്ന് പറഞ്ഞു തരാം നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്ന വാക്ക് കേട്ടിട്ടുണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടുകൾ എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറ്റി പഠിച്ചപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഹാലോ ആൽക്കൈൻസിനും ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കാം അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കുന്ന ഹാലോ ആൽക്കൈൻസ് SN1 മെക്കാനിസമോ SN2 മെക്കാനിസമോ തരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെയുള്ളതായിരിക്കും ഒപ്റ്റിക്കലി ആക്റ്റീവ് തന്നെ ആയിരിക്കുമോ അത്തരം കാര്യങ്ങളാണ് സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്താണ് എന്ന് ഓർത്ത് നോക്കാം ഒപ്റ്റിക്കൽ ഐസോമെറിസം ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കേട്ടിട്ടുണ്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളെ നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും റൈറ്റിലേക്കാണ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത്തരം കോമ്പൗണ്ടുകളെ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് വിളിക്കും അല്ലെങ്കിൽ ഡെക്സ്ട്രോ ഐസോമർ എന്ന് വിളിക്കും ഡി ഫോം എന്നെഴുതും അല്ലെങ്കിൽ പ്ലസ് ഫോം എന്നെഴുതും ലൈറ്റിൻ്റെ ഡയറക്ഷനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നവരെ നമ്മൾ ലേവോ ഐസോമർ എന്ന് വിളിക്കും എൽ ഫോം എന്ന് വിളിക്കും അല്ലെങ്കിൽ മൈനസ് ഫോം എന്ന് വിളിക്കും നമ്മൾ പഠിച്ചു കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കാം അപ്പോൾ അങ്ങനെ കാണിക്കണമെങ്കിൽ ഒരു കോമ്പൗണ്ടിന് അതൊരു പെർട്ടിക്കുലർ മോളിക്കുലാർ ഫോർമുലയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടിന് രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ ഉണ്ടാവണം ഒരേ മോളിക്കുലാർ ഫോർമുലയാണ് പക്ഷെ അതിനെ സ്പേഷ്യൽ അറേഞ്ച് സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ വ്യൂ ചെയ്താൽ രണ്ട് വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റണം രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ ഉണ്ടാവണം ഒന്ന് മറ്റേതിൻ്റെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആകണം നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആവണം അങ്ങനെയെങ്കിൽ ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കും അതിൽ ആ കോമ്പൗണ്ടിൻ്റെ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകളിൽ ഒന്ന് ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു സോ ഇറ്റ് ഈസ് കോൾഡ് ഡെക്സ്ട്രോ ഐസോമർ മറ്റേ സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് അതേ മോളിക്യൂളിൻ്റെ തന്നെ മറ്റേ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും സോ ഇറ്റ് ഈസ് കോൾഡ് എ ലേവോ ഐസോമർ അപ്പോൾ ആ ഒരു ജോഡിയെ ഒരേ മോളിക്യൂളിൻ്റെ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകളുടെ ജോഡിയെ നമ്മൾ എനാൻഷ്യോമർ പെയർ എനാൻഷ്യോമർ പെയർ and the property is called enantiomerism ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് ഒന്നുകൂടെ പറയുകയാണ് ഞാൻ ഒരേ മോളിക്യൂളിന് തന്നെ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ ഉണ്ടാവണം ഒന്ന് മറ്റേതിൻ്റെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആകണം പരസ്പരം ചേർന്നിരിക്കാത്ത നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും പോലെ കൈറാൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചതാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആവണം അങ്ങനെയെങ്കിൽ ആ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകളിൽ ഒന്ന് ലൈറ്റിൻ്റെ ഡയറക്ഷനെ റൈറ്റിലേക്ക് തിരിക്കും മറ്റേ അറേഞ്ച്മെൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷനെ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു അപ്പോൾ ആ ഒരു ജോഡിയെ നമ്മൾ എനാൻഷ്യോമർ പെയർ എന്ന് വിളിക്കും
and the property is called enantiomerism. Any the angle through which light is rotated is called optical rotation. കേട്ടതാണ് നമ്മൾ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് റൊട്ടേഷൻ. അപ്പോൾ ഒരു ഐസോമറിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ വാല്യൂ പ്ലസ് 30 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈറ്റിൻ്റെ ഡയറക്ഷനെ 30 ഡിഗ്രി റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ഡെക്സ്ട്രോഫോമാണ്. മറ്റൊരു ഫോമിൻ്റെ ഏതെങ്കിലും ഒരു ഫോമിൻ്റെ ഏതെങ്കിലും ഒരു ഒപ്റ്റിക്കൽ ആക്റ്റീവ് ഐസോമറിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ -25 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ പെർട്ടിക്കുലർ അറേഞ്ച്മെൻ്റ് ആ പെർട്ടിക്കുലർ ഫോം ലൈറ്റിൻ്റെ ഡയറക്ഷനെ 25 ഡിഗ്രി ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അതായത് അത് ലേവോ ഫോമാണ്. അത് പിടികിട്ടിയല്ലോ, സ്പെസിഫിക് റൊട്ടേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ കേട്ടതാണ്, ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി അവിടെ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഒപ്റ്റിക്കൽ ഐസോമെറിസമാണ് നമ്മൾ പഠിച്ചത്. ഓർഗാനിക് കോമ്പൗണ്ടുകളും ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കാറുണ്ട്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കണമെങ്കിൽ അതിനൊരു കണ്ടീഷനുണ്ട്. ആ കോമ്പൗണ്ടിനകത്ത് ഒരു അസിമെട്രിക് കാർബൺ എങ്കിലും ഉണ്ടാവണം. അസിമെട്രിക് കാർബൺ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരും കൂടെ പറയും, കൈറാൽ കാർബൺ. കൈറാലിറ്റി നമ്മൾ പഠിച്ചതാണ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഫോം ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ കൈറാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു അസിമെട്രിക് കാർബൺ എങ്കിലും ഉണ്ടാവണം. അപ്പോൾ അടുത്ത ചോദ്യം വരും, എന്താണ് അസിമെട്രിക് കാർബൺ? SP3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആവണം. കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ SP3 ആവണം. ഇനി കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ SP3 ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കാർബണിൻ്റെ വാലൻസികൾ സിംഗിൾ ബോണ്ട് ഉപയോഗിച്ചാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുക. കാർബണിൻ്റെ വാലൻസി 4 ആണ്, 4 ബോണ്ടുകളാണ് അതിന് മാക്സ് ഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ SP3 കാർബൺ ആണെങ്കിൽ അതിൻ്റെ 4 ബോണ്ടുകളും സിംഗിൾ ബോണ്ടുകളാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അസിമെട്രിക് കാർബൺ ആവണമെങ്കിൽ SP3 കാർബൺ ആയാൽ മാത്രം പോരാ, അതിൻ്റെ 4 വാലൻസികളും 4 വ്യത്യസ്ത ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഞാനൊരു മോളിക്യൂൾ ഇവിടെ എഴുതുകയാണ്. CH4 ഇത് SP3 കാർബൺ ആണ്, 4 സിംഗിൾ ബോണ്ട്സ് ആണ് ഫോം ചെയ്തിരിക്കുക. പക്ഷേ ഇത് അസിമെട്രിക് അല്ല, കാരണം ഇതിൻ്റെ 4 വാലൻസികളും ഒരേ ആൾക്കാർ തന്നെയാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുക. അപ്പോൾ അസിമെട്രിക് കാർബൺ ആവണമെങ്കിൽ SP3 കാർബൺ ആവണം, 4 വാലൻസികളും 4 വ്യത്യസ്ത ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിക്കേ, ഈ കാർബൺ ഒരു SP3 കാർബൺ ആണ്. അതിൻ്റെ 4 ബോണ്ടുകളും 4 വ്യത്യസ്ത ആൾക്കാരാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുക. ഹൈഡ്രജൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, ക്ലോറിൻ. അപ്പോൾ ഇതൊരു അസിമെട്രിക് കാർബൺ ആണ്. അസിമെട്രിക് കാർബണുകളെ നമ്മളൊരു സ്റ്റാർ ഇട്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഒരു അസിമെട്രിക് കാർബൺ ഉണ്ട് ഈ മോളിക്യൂളിൽ. അപ്പോൾ ഇതിന് ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കാനായി പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു അസിമെട്രിക് കാർബൺ ഇല്ലാത്ത മോളിക്യൂളാണ്, അച്ചിറാൽ മോളിക്യൂൾ നമ്മൾ വേണമെങ്കിൽ പറയാം, കൈറാലല്ല.
ഇത് അസിമെട്രിക് കാർബൺ ഉള്ള മോളിക്യൂൾ ആണ് അപ്പോൾ ഇതിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റും ഇനി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതേ മോളിക്യൂളിന് രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെന്റുകൾ ഉണ്ടാവും നോക്കുക ഒന്നുകൂടെ എടുത്ത് വരയ്ക്കുകയാണ് ഇതിൻ്റെ ഒരു മിറർ ഇമേജ് നമ്മൾ എടുത്ത് നോക്കുക ഇതിൻ്റെ മിറർ ഇമേജ് നമ്മൾ വരയ്ക്കുമ്പോൾ നോക്കുക ഞാൻ ഈ മോളിക്യൂളിനെ പൊക്കിയെടുത്ത് ഇതിൻ്റെ മേളിലേക്ക് വെച്ചാൽ അവർ പരസ്പരം ചേർന്നിരിക്കുമോ ഇല്ല നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ് അപ്പോൾ ഈ മോളിക്യൂളും അതിൻ്റെ മിറർ ഇമേജും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ് ആ നമ്മൾ വരച്ചിരിക്കുന്ന ആദ്യത്തെ ഇതിനകത്ത് ക്ലോറിൻ റൈറ്റിലാണെങ്കിൽ മിറർ ഇമേജിൽ ക്ലോറിൻ ലെഫ്റ്റിലാണ് അപ്പോൾ ദീസ് ടു ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഫോമുല ഞാൻ എഴുതുകയാണ് സി എച്ച് ബി ആർ സി എൽ എഫ് ഇതാണ് മോളിക്കുലാർ ഫോമുല ഇതിൻ്റെ പേര് ബ്രോമോ ക്ലോറോ ഫ്ലൂറോ മീഥെയ്ൻ അപ്പോൾ ഇതേ മോളിക്യൂളിന് രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകളുണ്ട് അതിൽ അവ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകളും പരസ്പരം നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ് വൺ ഈസ് ദി നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഓഫ് ദി അതർ സോ ദിസ് മോളിക്യൂൾ ക്യാൻ ഷോ ഒപ്റ്റിക്കൽ ഐസോമെറിസം അപ്പോൾ ഈ ഒരു മോളിക്യൂളിൻ്റെ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ഇതാണ് ഇത് ലൈറ്റിൻ്റെ ഡയറക്ഷനെ റൈറ്റിലേക്ക് തിരിക്കുന്നുവെങ്കിൽ ഞാൻ വെറുതെ പറയുകയാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് വഴിയാണ് കണ്ടുപിടിക്കുക എക്സ്ട്രോ ആണോ ലേവോ ആണോ എന്ന് അപ്പോൾ ഈ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷനെ ലെഫ്റ്റ് റൈറ്റിലേക്കാണ് തിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജായ രണ്ടാമത്തെ സ്പേഷ്യൽ ഫോം ലൈറ്റിൻ്റെ ഡയറക്ഷനെ ലെഫ്റ്റിലേക്കായിരിക്കും തിരിക്കുക അപ്പോൾ ഈ ഒരു ജോഡിയെ നമ്മളൊരു എനാൻഷ്യോമർ പെയർ എന്ന് വിളിക്കും ആൻഡ് ദ പ്രോപ്പർട്ടീസ് കോൾഡ് എനാൻഷ്യോമെറിസം അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്കും ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കാം ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കണമെങ്കിൽ അസിമെട്രിക് കാർബൺ ഉണ്ടാവണം അസിമെട്രിക് കാർബൺ എന്ന് പറഞ്ഞാൽ SP3 കാർബൺ ആണ് അതിൻ്റെ നാല് വാലൻസികളും നാല് വ്യത്യസ്ത ആറ്റങ്ങളോ ഗ്രൂപ്പുകളോ സാറ്റിസ്ഫൈ ചെയ്യണം എങ്കിൽ മാത്രമേ ആ മോളിക്യൂളിന് രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടെ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് വൺ ഈസ് ദ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഓഫ് ദി അതർ സോ വൺ ഫോം റൊട്ടേറ്റ്സ് ലൈറ്റ് ടു ദി റൈറ്റ് ഡയറക്ഷൻ ആൻഡ് ദി അതർ ഫോം റൊട്ടേറ്റ്സ് ലൈറ്റ് ടു ദി ലെഫ്റ്റ് ഡയറക്ഷൻ അപ്പോൾ ഈ ഒരു ജോഡി ഒരു എനാൻഷ്യോമർ ജോഡിയാണ് ഓക്കെ ഇതിന് പകരം ഇത് ക്ലിയർ ആയല്ലോ ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കാനുള്ള കണ്ടീഷനൊക്കെ മനസ്സിലായല്ലോ അസിമെട്രിക് കാർബൺ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ പോസിബിൾ ആകൂ പരസ്പരം നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയ രണ്ട് അറേഞ്ച്മെൻറ്റുകൾ പോസിബിൾ ആവണമെങ്കിൽ ഒരു അസിമെട്രിക് കാർബൺ എങ്കിലും ഉണ്ടാവണം ഇപ്പോൾ ഞാൻ മറ്റൊരു മോളിക്യൂളിലൂടെ വരയ്ക്കുകയാണ് മീഥെയ്നാണ് SP3 കാർബൺ ആണ് സിംഗിൾ ബോൺസേ ഉള്ളൂ പക്ഷേ ഇത് അസിമെട്രിക് ആണോ അല്ല നമുക്ക് ഇതിൻ്റെ മിറർ ഇമേജ് ഒന്ന് വരച്ച് നോക്കാം ഇത്
എടുക്കുന്നതിൻ്റെ പുറത്തേക്ക് വെച്ചാൽ രണ്ടും പരസ്പരം പൂർണ്ണമായും ചേർന്നിരിക്കും എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സി എച്ച് ഫോർ എന്ന് പറയുന്ന മോളിക്യൂളിന് ഒരൊറ്റ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇത്. അപ്പോൾ സി എച്ച് ഫോറിന് ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കാൻ പറ്റില്ല, അതാണ് പറഞ്ഞത്. അസിമെട്രിക് കാർബൺ ഉണ്ടെങ്കിൽ മാത്രമേ ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കാൻ പറ്റൂ. അസിമെട്രിക് കാർബൺ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ്, നോൺ സൂപ്പർ ഇമ്പോസിബിളായ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഒപ്റ്റിക്കൽ ഐസോമെറിസം ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഒപ്റ്റിക്കലി ആക്റ്റീവായ കോമ്പൗണ്ടുകൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കുമോ, എങ്ങനെയായിരിക്കും, എന്തൊക്കെ പോസിബിലിറ്റികളാണ് ഉള്ളത്? ഇപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിന് രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ രണ്ട് കോൺഫിഗറേഷൻ, സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകളെ നമ്മൾ കോൺഫിഗറേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ആ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകളിൽ ഒന്നിനെ, ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകളിൽ ഒന്നിനെ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടത്താൻ വേണ്ടി എടുക്കുക. ആർ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ അതേ കോൺഫിഗറേഷനിലുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയും ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് വിത്ത് ദ റിറ്റൻഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇനി നമ്മളൊരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിൻ്റെ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് എടുത്ത് കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് റിയാക്റ്റൻറ്റിൻ്റെ കോൺഫിഗറേഷൻ്റെ നേരെ വിപരീതമാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ഇൻവേർഷൻ. ഇനി മറ്റ് ചിലപ്പോൾ നമ്മളൊരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു ഫോം എടുത്തിട്ട് ഇപ്പോൾ ഡെക്സ്ട്രോ ഫോമാണ് ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് എടുത്ത് കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ ആ മോളിക്യൂളിൻ്റെ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സും തുല്യ അളവിൽ കിട്ടാം. രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, തുല്യ അളവിലാണെങ്കിൽ ഒരാൾ പകുതി ഭാഗം ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിരിക്കും, ബാക്കി പകുതി ലേവോ റൊട്ടേറ്ററി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിൻ്റെ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെ എടുത്ത് കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റിനകത്ത് രണ്ട് വ്യത്യസ്ത സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകളിലുള്ള പ്രോഡക്റ്റുകളുടെ മിക്സ്ചറായിട്ടാണ് കിട്ടുന്നതെങ്കിൽ തുല്യ അളവിലായിരിക്കും കിട്ടുക, പകുതി ഡെക്സ്ട്രോയായിരിക്കും പകുതി ലേവോയായിരിക്കും. അപ്പോൾ നമ്മളതിനെ ഡി എൽ എന്നെഴുതും, അല്ലെങ്കിൽ പ്ലസ് മൈനസ് എന്നെഴുതും. അപ്പോൾ അതായത് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പകുതി ഭാഗം ലൈറ്റിൻ്റെ ഡയറക്ഷനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ ബാക്കി പകുതി ഭാഗം ലൈറ്റിൻ്റെ ഡയറക്ഷനെ ലെഫ്റ്റിലേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടും തുല്യ അളവിൽ കിട്ടുന്നത് കൊണ്ട് റൈറ്റിലേക്കുള്ള റൊട്ടേഷൻ്റെ അതേ അളവ് തന്നെ ആയിരിക്കും ലെഫ്റ്റിലേക്കും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിമാണ്, സ്പെസിഫിക് റൊട്ടേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിമാണ്, ഡയറക്ഷൻ മാത്രമാണ് ഓപ്പോസിറ്റ് ആവുക. ഇപ്പോൾ പകുതി ഭാഗം ലൈറ്റിൻ്റെ ഡയറക്ഷനെ 30 ഡിഗ്രി റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ ബാക്കി പകുതി 30 ഡിഗ്രി ലെഫ്റ്റിലേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് പ്ലസ് 30 മറ്റേത് മൈനസ് 30 ആകും. ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ, സോ ദ പ്രോഡക്റ്റ് വിൽ നോട്ട് ബി ഒപ്റ്റിക്കലി ആക്റ്റീവ്. പ്രോഡക്റ്റ് ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും റിയാക്ഷൻ ടേക്സ് പ്ലേസ് വിത്ത് റെസിമൈസേഷൻ. ഡെക്സ്ട്രോയും ലേവോയും ഐസോമറുകൾ തുല്യ അളവിൽ പ്രസൻ്റ് ആയിരിക്കുന്ന മിക്സ്ചറിനെ നമ്മൾ റെസിമിക് മിക്സ്ചർ എന്ന് വിളിക്കും. ഡെക്സ്ട്രോ ഐസോമറും ലേവോ ഐസോമറും തുല്യ അളവിൽ പ്രസൻ്റ് ആയിരിക്കുന്ന മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് റെസിമിക് മിക്സ്ചർ. അപ്പോൾ ഏതെങ്കിലും ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിനെ എടുത്ത് നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു റെസിമിക് മിക്സ്ചർ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റെസിമൈസേഷൻ. അപ്പോൾ ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ പ്രോഡക്റ്റ് കിട്ടാനുള്ള മൂന്ന് പോസിബിലിറ്റികളുണ്ട്. ഒന്നുകിൽ
പ്രോഡക്റ്റിൻ്റെ കോൺഫിഗറേഷൻ അതായത് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് റിയാക്റ്റൻറ്റിൻ്റേത് തന്നെയാകാം. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും റിട്ടെൻഷൻ, റീടെയിൻ ചെയ്തു, അതേ കോൺഫിഗറേഷൻ തന്നെ കിട്ടി. റിയാക്റ്റൻറ്റിൻ്റെ കോൺഫിഗറേഷൻ്റെ ഓപ്പോസിറ്റ് കോൺഫിഗറേഷനുള്ള പ്രോഡക്റ്റാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയും ഇൻവേർഷൻ നടന്നു. കിട്ടുന്ന പ്രോഡക്റ്റിൽ പകുതി ഭാഗം ഡെക്സ്ട്രോയും പകുതി ഭാഗം ലേവോയുമാണെങ്കിൽ ആ മിക്സ്ചറിനെ നമ്മൾ റെസിമിക് മിക്സ്ചർ എന്ന് പറയും. റെസിമിക് മിക്സ്ചറിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല, കാരണം പകുതി വീതം രണ്ട് ഐസോമറുകളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷനുകൾ പരസ്പരം ക്യാൻസൽ ചെയ്തു പോകുന്നു. റെസിമിക് മിക്സ്ചർ ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്, ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കില്ല. അങ്ങനെ പ്രോഡക്റ്റ് കിട്ടുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിമൈസേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കിവിടെ വേണ്ടത് ഒപ്റ്റിക്കലി ആക്റ്റീവായ ഹാലോ ആൽക്കെയിൻസിൻ്റെ ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെയിരിക്കും. റിറ്റൻഷൻ ആണോ, ഇൻവേർഷൻ ആണോ, റെസിമൈസേഷൻ ആണോ, അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്, സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ രണ്ട് തരം മെക്കാനിസങ്ങൾ കണ്ടിരുന്നു ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷന്. ഏതൊക്കെയാണ്? എസ് എൻ ടുവും എസ് എൻ വണ്ണും. നിങ്ങൾ ഓർക്കുക പഠിച്ച കാര്യം, എസ് എൻ ടു മെക്കാനിസത്തിൽ നമ്മൾ ഇന്നലെ തന്നെ കണ്ടിരുന്നു ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് വഴിയാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഹാലോ ആൽക്കെയിനിലെ ലീവിംഗ് ഗ്രൂപ്പിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ അപ്രോച്ച് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒന്നും ഞാൻ വരയ്ക്കണില്ല, നമ്മൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടതാണ്. അപ്പോൾ ഇവിടുന്ന് ബി ആർ പതുക്കെ പോകാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒ എച്ച് മൈനസ് എന്ന് പറയുന്ന ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ കോൺഫിഗറേഷനിൽ റിയാക്റ്റൻറ്റിൻ്റേതിന് വിപരീതമായ കോൺഫിഗറേഷനാണുള്ളത്. അതായത് റിയാക്റ്റൻറ്റിൽ ലീവിംഗ് ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണ് ഇരുന്നതെങ്കിൽ പ്രോഡക്റ്റിൽ ഇത് പോയിട്ട് പകരം വന്ന പുതിയ ന്യൂക്ലിയോഫൈൽ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുക. അപ്പോൾ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഡിഫറൻ്റാണ്. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിന് നേരെ വിപരീതമായ സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ഉള്ള പ്രോഡക്റ്റാണ് എസ് എൻ ടു മെക്കാനിസത്തിൽ കിട്ടിയത്. അപ്പോൾ എസ് എൻ ടു മെക്കാനിസം ടേക്സ് പ്ലേസ് വിത്ത് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ എന്ന് നമ്മൾ എടുത്ത് പറയുന്നതേ ഉള്ളൂ. ഒപ്റ്റിക്കലി ആക്റ്റീവായ ഹാലോ ആൽക്കെയിൻസ് എസ് എൻ ടു മെക്കാനിസം നടത്തിയാൽ നമുക്ക് കിട്ടുന്നത് റിയാക്റ്റൻറ്റിൻ്റെ നേരെ വിപരീതമായ സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ഉള്ള പ്രോഡക്റ്റാണ്. സോ എസ് എൻ ടു മെക്കാനിസം ടേക്സ് പ്ലേസ് വിത്ത് ഇൻവേർഷൻ. ഓക്കെ, ഇനി എസ് എൻ വൺ. എസ് എൻ വൺ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ എസ് എൻ വൺ മെക്കാനിസ റിയാക്ഷനിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുകയാണ്. ഒ എച്ച് മൈനസ് എന്ന് പറയുന്ന ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ വരുന്നു, പ്ലസ് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ പഠിച്ചിരുന്നു എസ് എൻ വൺ മെക്കാനിസം ഏറ്റവും കൂടുതലായിട്ട് തരുന്നത് ടേർഷ്യറി ഹാലോ ആൽക്കെയിൻസ് ആണെന്ന്. ഞാനൊരു ടേർഷ്യറി ഹാലോ ആൽക്കെയിൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ദാ ഈ കാർബണിന് ചുറ്റും മൂന്ന് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്, R1, R2, R3. നമ്മൾ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ്, അല്ലെങ്കിൽ കാർബൺ ഹൈഡ്രജൻ പാർട്ട്. അപ്പോൾ ഈ ഹാലോജൻ ഇരിക്കുന്ന കാർബൺ മൂന്ന് കാർബൺ ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടേർഷ്യറി കാർബൺ ആണ്. ഞാനിവിടെ R1, R2, R3 എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം മൂന്ന് വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഈ കാർബൺ ഒരു അസിമെട്രിക് കാർബൺ അല്ലേ, നാല് സിംഗിൾ ബോൺസ് ആണ്. അപ്പോൾ SP3 കാർബൺ ആണ്. അതിന് നാല് വാലൻസികളും നാല് വ്യത്യസ്ത ആൾക്കാരാണ് സാറ്റിസ്ഫൈ ചെയ്യുക. ഒന്ന് മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കാം, ഒന്ന് മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കാം, മറ്റത് പ്രൊപ്പൈൽ ഗ്രൂപ്പ് ആയിരിക്കാം. അപ്പോൾ അതാണ് ഞാൻ R1, R2, R3 എന്ന് എഴുതിയത്. അപ്പോൾ ഇതൊരു അസിമെട്രിക് കാർബൺ ആണ്, അതായത് ഈ മോളിക്യൂള് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇതിന് രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അതുകൂടെ ഒന്ന് വരച്ചിടാം. എൻ്റെ മിറർ ഇമേജ് വരയ്ക്കുകയാണ്. അപ്പൊ നോക്കിക്കേ, ഇവര് പരസ്പരം സൂപ്പർ ഇമ്പോസ് ചെയ്യുമോ? ഇല്ല. അപ്പൊ രണ്ട് വ്യത്യസ്ത സ്പേഷ്യൽ അറേഞ്ച്മെന്റുകളായി, ഒന്ന് ഡെക്സ്ട്രോ ആണെങ്കിൽ മറ്റേത് ലേവോ ആയിരിക്കും. രണ്ട് ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻസ് ആണ് ഇവ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ഹാലോ ആൽക്കൈൻ ആണ് ഞാൻ എടുത്തിരിക്കുക. ടെർഷ്യറി ഹാലോ ആൽക്കൈൻ ആണ്. അപ്പൊ ഇത് SN1 മെക്കാനിസം വഴിയാണ് റിയാക്ഷനിൽ പങ്കെടുക്കുക. അപ്പോൾ ഇതിൽ രണ്ട് സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ ക്ലോറിൻ ഇലക്ട്രോണിനെ എടുത്തുകൊണ്ട് Cl- ആയിട്ടൊക്കെ ഇറങ്ങിപ്പോകും. അപ്പോൾ ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഇതൊരു കാർബോ ക്യാറ്റയോൺ ആണ്. അപ്പോൾ കാർബോ ക്യാറ്റയോൺ എന്ന് പറയുന്നത് SP2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഹാലോജൻ ക്ലോറിൻ പോയി, പിന്നെ ബാക്കി നമുക്ക് കിട്ടിയതൊരു കാർബോ ക്യാറ്റയോൺ ആണ്. കാർബണിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അത് SP2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ പ്ലാനാർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ കാർബണും മൂന്ന് ആൽക്കൈൽ ഗ്രൂപ്പുകളും ഒരേ പ്ലെയിനിലാണ് നിൽക്കുക. ട്രയഗണൽ പ്ലാനാർ സ്ട്രക്ചർ ആണ് SP2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ആദ്യത്തെ സ്റ്റെപ്പിലുണ്ടായി. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് OH- ഇതിൻ്റെ അടുത്തേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഈ കാർബോ ക്യാറ്റയോൺ പ്ലാനാർ ആയതുകൊണ്ട് നമ്മുടെ ഇൻകമ്മിങ് ന്യൂക്ലിയോ ഫൈലിന്, പുതിയതായിട്ട് വരുന്ന ന്യൂക്ലിയോ ഫൈലിന് ഇതിനെ ഏത് ഡയറക്ഷനിൽ കൂടെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. SN2-ൽ ആയിരുന്നെങ്കിൽ നമ്മുടെ ലീവിംഗ് ഗ്രൂപ്പ് പോകുന്നതിന് മുമ്പ് തന്നെ ഇൻകമ്മിങ് ഗ്രൂപ്പ് വരികയാണ്. അപ്പോൾ ലീവിംഗ് ഗ്രൂപ്പ് ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഇൻകമ്മിങ് ഗ്രൂപ്പിന് വരാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ SN1 മെക്കാനിസത്തിൽ ലീവിംഗ് ഗ്രൂപ്പ് പോയി കഴിഞ്ഞു, നമുക്കൊരു കാർബോ ക്യാറ്റയോൺ കിട്ടി, അത് പ്ലാനാർ ആണ്, അതിൻ്റെ ഏത് ഡയറക്ഷനിൽ കൂടി വേണമെങ്കിലും നമ്മുടെ ഇൻകമ്മിങ് ന്യൂക്ലിയോ ഫൈലിന് ഈ പോസിറ്റീവ് കാർബണിനെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഏത് ഡയറക്ഷനിൽ കൂടെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് കൊണ്ട് റിയാക്റ്റൻറ്റിൻ്റെ അതേ കോൺഫിഗറേഷനിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടാം, റിയാക്റ്റൻറ്റിൻ്റെ ഓപ്പോസിറ്റ് കോൺഫിഗറേഷനിലുള്ള പ്രോഡക്റ്റും നമുക്ക് കിട്ടാം. ഇപ്പോൾ റിയാക്റ്റൻ്റ് ഇതാണ്, അതേ കോൺഫിഗറേഷനിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ തന്നെ ആ ക്ലോറിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ ഒഴിച്ച് വരും. ഇനി റിയാക്റ്റൻറ്റിൻ്റെ ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ ആണെന്ന് പറഞ്ഞാൽ ഇതേപോലെ വരും. അപ്പോൾ രണ്ട് വ്യത്യസ്ത സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഏത് ഡയറക്ഷനിൽ കൂടി വേണമെങ്കിലും ഇൻകമ്മിങ് ന്യൂക്ലിയോ ഫൈലിന് കാർബോ ക്യാറ്റയോണിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനകത്ത് രണ്ട് കോൺഫിഗറേഷനിലുമുള്ള ഫോം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ കോമ്പൗണ്ടിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ നമ്മളിതിനെ OH- കമ്പൈൻ ചെയ്യിച്ചാൽ നമുക്ക് കിട്ടുന്നത്
ഓ എച്ച് ഇതാണ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക. ആൽക്കഹോളാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ഒ എച്ച് വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഒ എച്ചിന് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഈ കാർബണിനെ അറ്റാച്ച് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് കൊണ്ട് റിയാക്റ്റന്റിൻ്റെ അതേ കോൺഫിഗറേഷനിലുള്ള പ്രോഡക്റ്റും കിട്ടാം, റിയാക്റ്റന്റിൻ്റെ ഓപ്പോസിറ്റ് കോൺഫിഗറേഷനിലുള്ള പ്രോഡക്റ്റും കിട്ടാം. അപ്പോൾ രണ്ടും തുല്യ അളവിലായിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ഒരേ മോളിക്യൂള് തന്നെയാണ്, മോളിക്യുലർ ഫോമുല സെയിം ആണ്, പക്ഷേ അതിൻ്റെ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകൾ മാത്രമാണ് വ്യത്യാസം. അപ്പോൾ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകളും തുല്യ അളവിൽ നമുക്ക് കിട്ടുക, പകുതി വീതം, 50% വീതം നമുക്ക് രണ്ട് കോൺഫിഗറേഷൻസും കിട്ടും. അപ്പോൾ അതിൽ ഒരു കോൺഫിഗറേഷൻ ലൈറ്റിൻ്റെ ഡയറക്ഷനെ റൈറ്റിലേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക, അതേ അളവിൽ തന്നെ മറ്റേ കോൺഫിഗറേഷനും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും തന്നെ ലെഫ്റ്റിലേക്ക് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് റൊട്ടേഷനും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും, കാരണം ഈക്വൽ എമൗണ്ട്സ് ആണ് നമുക്ക് രണ്ട് കോൺഫിഗറേഷനും കിട്ടുക. തുല്യ അളവിൽ രണ്ട് കോൺഫിഗറേഷനും കിട്ടുമ്പോൾ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ഉള്ളൂ, വാല്യൂ സെയിം ആണ്. അപ്പോൾ ഒപ്റ്റിക്കൽ റൊട്ടേഷൻസ് പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നതൊരു റെസിമിക് മിക്സ്ചർ ആണ്. രണ്ട് കോൺഫിഗറേഷനിലുമുള്ള പ്രോഡക്റ്റ് തുല്യ അളവിൽ കിട്ടുന്നു. സോ ദെയർ ഒപ്റ്റിക്കൽ റൊട്ടേഷൻസ് ക്യാൻസൽ ഈച്ച് അദർ, സച്ച് എ മിക്സ്ചർ ഈസ് കോൾഡ് റെസിമിക് മിക്സ്ചർ. റെസിമിക് മിക്സ്ചർ ആണ് കിട്ടുന്നതെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് റെസിമൈസേഷൻ എന്നാണ്. അപ്പോൾ SN1 മെക്കാനിസം നടക്കുക റെസിമൈസേഷൻ വഴിയാണ്. അതിച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കാൻ, നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക ക്ലാസ്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. എന്താ റെസിമൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ഫോമിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റിനകത്ത് ആ പ്രോഡക്റ്റിൻ്റെ രണ്ട് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റുകളും തുല്യ അളവിൽ ലഭിക്കുന്നു. അപ്പോൾ പകുതി ഡെക്സ്ട്രോയാണെങ്കിൽ പകുതി ലേവോയായിരിക്കും. അപ്പോൾ ആ ഡെക്സ്ട്രോ റൊട്ടേഷനും ലേവോ റൊട്ടേഷനും പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ് പ്രോഡക്റ്റ്. അതാണ് റെസിമൈസേഷൻ എന്ന് വിളിക്കുക. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് പ്രോഡക്റ്റ് ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതാണ് റെസിമൈസേഷൻ. അപ്പോൾ SN1 മെക്കാനിസം ടേക്സ് പ്ലേസ് വിത്ത് റെസിമൈസേഷൻ, SN2 മെക്കാനിസം ടേക്സ് പ്ലേസ് വിത്ത് ഇൻവേർഷൻ. ക്ലിയർ ആയോ? ഇനി SN1 മെക്കാനിസത്തിൽ എന്തുകൊണ്ടാണ് റെസിമൈസേഷൻ നടക്കുക? രണ്ട് കോൺഫിഗറേഷനുമുള്ള പ്രോഡക്റ്റ് കിട്ടാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, SN1 മെക്കാനിസത്തിൽ കാർബോ ക്യാറ്റയോൺ ഫോം ചെയ്യുന്നുണ്ട്. ആ കാർബോ ക്യാറ്റയോൺ പ്ലാനാർ ആണ്. സോ ദ ഇൻകമിംഗ് ന്യൂക്ലിയോഫൈൽ ക്യാൻ അപ്രോച്ച് ദ കാർബോ ക്യാറ്റയോൺ ഇൻ ഏതർ ഡയറക്ഷൻ, എങ്ങനെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. ഇൻകമിംഗ് ഗ്രൂപ്പ് ഇരുന്ന അതേ ഡയറക്ഷനിൽ വരാം, ലീവിംഗ് ഗ്രൂപ്പ് ഇരുന്ന അതേ ഡയറക്ഷനിൽ വരാം, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാം. സോ വി ഗെറ്റ് എ മിക്സ്ചർ ഓഫ് two configurations, racemic mixture, and the process is called racemization. Clear ayo? adana stereochemical aspects il parayga. appo orthirikkan ithre ullu, karyangalokke vishadamayittu paranengilum age ningal orkkende karyam ithre ullu. SN2 mechanism-il inversion-um SN1 mechanism-il racemization-um aanu. okay. ഇനി അതിൽ ഒരു കാര്യം കൂടെ സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, കമ്പാരിസൺ ഓഫ് SN1 ആൻഡ് SN2 റിയാക്ഷൻസ്. ആദ്യത്തെ കോളത്തിൽ SN1 എന്ന് എഴുതുകയാണ് ഞാൻ, രണ്ടാമത്തെ കോളത്തിൽ SN2. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളത് സമപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. SN1 മെക്കാനിസത്തെ പറ്റി നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. SN1 മെക്കാനിസത്തിൽ രണ്ട് സ്റ്റെപ്പുകളുണ്ട്. ടേക്സ് പ്ലേസ് ഇൻ 2 സ്റ്റെപ്സ്.
രണ്ട് സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് കാർബോ കാറ്റയോൺ ഫോർമേഷൻ ആണ്. സോ ഇൻവോൾവ്സ് എ കാർബോ കാറ്റയോൺ, ഒരു കാർബോ കാറ്റയോൺ ഉൾപ്പെടുന്നുണ്ട്. റിയാക്ഷന്റെ വേഗത ഹാലോ ആൽക്കെയിനിന്റെ മോളാർ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. രണ്ട് സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് സ്ലോ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാലോ ആൽക്കെയിനിൽ നിന്ന് ഹാലോജൻ പോയിട്ട് കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഒരൊറ്റ റിയാക്റ്റന്റെ ഉൾപ്പെടുന്നുള്ളൂ, ഹാലോ ആൽക്കെയിൻ മാത്രം. സോ റേറ്റ് പ്രപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ ഒള്ളി. ഇനി പ്രൈമറി സെക്കൻഡറി ടെർഷറി ഹാലോ ആൽക്കെയിൻസ് എടുത്താൽ ഏറ്റവും എളുപ്പത്തിൽ എസ് എൻ വൺ മെക്കാനിസം തരുക ടെർഷറി ആണ്. അപ്പോൾ റിയാക്ടിവിറ്റി ഓർഡർ ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം എസ് എൻ വൺ മെക്കാനിസത്തിൽ റെസിമൈസേഷൻ ആണ് നടക്കുക. ടേക്സ് പ്ലേസ് വിത്ത് റെസിമൈസേഷൻ. അങ്ങനെയാണെങ്കിൽ എസ് എൻ ടു ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് ഇവിടെ പറയാം. എസ് എൻ ടുവിൽ ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുക അല്ലേ. നമ്മൾ കണ്ടതാണ് മെക്കാനിസം. Takes place in single step. ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുക. കാർബോ കാറ്റയോൺ ഇല്ല, പകരം ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. A transition state is involved. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെയാണ് റിയാക്ഷൻ നടക്കുക. ആ സ്റ്റെപ്പിൽ രണ്ട് റിയാക്റ്റൻസ് ഉണ്ട്. ആരൊക്കെ? നമ്മുടെ ഓർഗാനിക് റിയാക്റ്റൻ്റ് ഹാലോ ആൽക്കെയിനും ഉണ്ട്, ഇൻകമ്മിങ് ന്യൂക്ലിയോ ഫൈലും ഉണ്ട്. സോ റേറ്റ് ഓഫ് എ റിയാക്ഷൻ, റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഇസ് പ്രപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ ഇൻ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഇൻകമ്മിങ് ന്യൂക്ലിയോ ഫൈൽ. രണ്ടുപേരുടെയും മോളാർ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി റിയാക്ടിവിറ്റി ഓർഡറോ ഏറ്റവും എളുപ്പത്തിൽ എസ് എൻ ടു തരുന്നത് പ്രൈമറി ഹാലോ ആൽക്കെയിൻസ് ആണ്. സെക്കൻഡറിക്കും ടെർഷറിക്കും സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ട്. ബൾക്കി ഗ്രൂപ്പുകളുടെ പ്രസൻസ് കൊണ്ട് ഇൻകമ്മിങ് ന്യൂക്ലിയോ ഫൈലിന് ഹാലോ ആൽക്കെയിനെ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ റിയാക്ടിവിറ്റി ഓർഡർ ഇസ് പ്രൈമറി greater than secondary greater than tertiary. പിന്നെ നമ്മൾ പഠിച്ച കാര്യം റിയാക്റ്റന്റിന്റെ ഓപ്പോസിറ്റ് കോൺഫിഗറേഷനിലുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. സോ എസ് എൻ ടു മെക്കാനിസം ടേക്സ് പ്ലേസ് വിത്ത് ഇൻവേർഷൻ. So these are the differences between SN1 and SN2 mechanisms. Repeated ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മൂന്ന് മാർക്കിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മാർക്കിനൊക്കെ ആയിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് പഠിക്കാതെ പോകരുത്. നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇനി റെസിമൈസേഷനും ഇൻവേർഷനും നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊരു കുട്ടികളെ നിങ്ങൾ മുൻപിലിരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന പോലെ അല്ലല്ലോ. ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ഉറപ്പ് വരുത്താനുള്ള മാർഗ്ഗമില്ല. അതുകൊണ്ട് പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ എന്ന് നോക്കുക, ക്ലാസ് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, ഈ പോർഷൻസിന് ടെക്സ്റ്റ് വായിക്കണം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി അഥവാ ഒന്നും മനസ്സിലായില്ല എങ്കിൽ ഇത്രയുമെങ്കിലും ഓർത്ത് വയ്ക്കുക, എസ് എൻ വണ്ണിന് റെസിമൈസേഷനും എസ് എൻ ടുവിന് ഇൻവേർഷനും. കാരണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ അത് മതി. പിന്നെ ഹയർ ലെവൽസിലേക്കൊക്കെ നമ്മൾ കെമിസ്ട്രിയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരിക. അപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, സംശയം ചോദിക്കുക, അഥവാ ഇത് പറ്റിയില്ലെങ്കിൽ ഇതെങ്കിലും പഠിച്ചു വയ്ക്കണം.
ഓക്കേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.